ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അണ്ടർ ആമിലെ അതുപോലെ തന്നെ കാൽമുട്ടുകളിലെ കൈമുട്ടുകളിലൊക്കെ ഡാർക്ക്നെസ് മാറ്റാൻ പറ്റുന്ന അടിപൊളി ഒരു ടിപ്പുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ പല ആൾക്കാർക്കും ചിലപ്പം പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല, ചില ആൾക്കാർക്ക് ചിലപ്പോൾ വല്ല ഹോർമോണൽ ഇംബാലൻസ് മൂലമൊക്കെ നമ്മുടെ അണ്ടർ ആമുകളിലും ഒക്കെ ഡാർക്ക്നെസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്കൊരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടാനോ അല്ലെങ്കിൽ മുട്ടിൻ്റെ അത്രയും ഉള്ള നീ ലെങ്ത് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടാനോ ഒക്കെ നമുക്ക് പറ്റുന്നുണ്ടാവില്ല. കാരണം നമ്മുടെ ഒരു കോൺഫിഡൻറ്റ് ലെവലിനെ തന്നെ കുറച്ച് കളയുന്ന ഒന്നാണ് നമ്മുടെ ഈ ഒരു ഡാർക്ക്നെസ് ഉള്ളത് കേട്ടോ. പിന്നെ അത്രയും കോൺഫിഡൻറ്റ് ലെവൽ ഹൈ ആയുള്ളവർക്ക് മാത്രമേ ആ ഒരു ഡാർക്ക്നെസ് വെച്ചിട്ട് ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഇടാനോ ഒക്കെ പറ്റത്തുള്ളൂ. അപ്പം നമ്മളിന്ന് ആദ്യത്തെ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു പാക്കാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. എൻ്റെ ഒരു ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ബേക്കിംഗ് സോഡ തന്നെ എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഏതൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു നെഗറ്റീവ് വശം പോസിറ്റീവ് വശം ഉള്ളതുപോലെ തന്നെ നെഗറ്റീവ് വശം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സ്കിൻ ടെസ്റ്റ് ചെയ്യുക, പാക്ക് ടെസ്റ്റ് ചെയ്യുക കേട്ടോ. ചെയ്തതിന് ശേഷം മാത്രം ഇത് നിങ്ങളുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നെഗറ്റീവ് വശം ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടതിന് ശേഷം, കംപ്ലീറ്റ് കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുക. പിന്നെ ഒരു കാര്യം, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഈ ഒരു പാക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു അരമുറി ലെമൺ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ആഡ് ചെയ്യുന്നത്. ഈ ഒരു ബേക്കിംഗ് സോഡ കുറച്ച് ആൽക്കലൈൻ പ്രോപ്പർട്ടീസ് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ കുറച്ച് അസിഡിക് പി എച്ചിലോട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഡ്രൈ ആക്കാനും ചിലപ്പോൾ റാഷസ് ഉണ്ടാക്കാനും ഇച്ചിനെസ് ഉണ്ടാകാനും അതുപോലെ തന്നെ സ്കിൻ ഇറിറ്റേറ്റ് ആകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം തന്നെ ചെയ്യുക. ഞാനിപ്പം എളുപ്പത്തിന് കയ്യിലാണ് തേച്ച് കാണിച്ചു തരാൻ പോകുന്നത്. കൈമുട്ടുകളിലെ കാൽമുട്ടുകളിലെ കറുപ്പ് നിറം, അണ്ടർ ആം ഡാർക്ക്നെസ്, ബാഡ് ഓഡേഴ്സ് ഇതിനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഈ ഒരു ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത്. ഇതിന് നല്ല പോസിറ്റീവ് വശങ്ങളുണ്ട്, നെഗറ്റീവ് വശങ്ങളുമുണ്ട്. അപ്പോൾ അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുക. ആഴ്ചയിൽ 2 തവണ വേണം നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ. 2 മിനിറ്റ് കയ്യിൽ അപ്ലൈ ചെയ്ത് വെക്കുക. എവിടെയാണോ അഫക്റ്റഡ് ഏരിയ അവിടെ അപ്ലൈ ചെയ്ത് വെക്കുക. അപ്ലൈ ചെയ്ത് വെച്ചിട്ട് ചെറുങ്ങനെ ഒരു മസാജും കൂടെ ചെയ്തതിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകുക. ചിന്നെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ കയ്യിലെ ആണെങ്കിലും കാൽമുട്ടുകളിലാണെങ്കിലും കറുപ്പ് നിറം വളരെ പെട്ടെന്ന് തന്നെ മാറുന്നതായിരിക്കും. ഇത് ഞാൻ അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള വ്യത്യാസം നിങ്ങൾക്ക് എൻ്റെ കൈ കണ്ടാൽ മനസ്സിലാകും. നമ്മൾ അപ്ലൈ ചെയ്ത ഭാഗം കുറച്ചും കൂടെ ബ്രൈറ്റ് ആകുകയും കൂടെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബേക്കിംഗ് സോഡ നമ്മുടെ സ്കിന്നിനെ കുറച്ച് ബ്രൈറ്റൻ ആക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും കൂടെ ഫോളോ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.